പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ കന്യാത്വത്തെപ്പറ്റി പരിശുദ്ധ പിതാക്കന്മാർ പ്രകീർത്തിക്കുന്ന ഗീതം ഇങ്ങനെയാണ്: കുഞ്ഞാടിനെ വൃക്ഷം നൽകി, തീക്കൽ പാറജലം നൽകി, എസ്തീറ മത്സ്യവുമേകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:24 വാക്യങ്ങളിലാണ് ഈ എസ്തീറയുടെ കാര്യം പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത്. അവിടെ ക്രിസ്തു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറയുന്നു, നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന്. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവീകമായ ഇടപെടലിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ പൂർണമായ ഒരു സമർപ്പണം ആവശ്യമാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വാക്ക് അനുസരിച്ച് അവന് ജീവിതത്തിൽ വ്യത്യാസം വരുത്തുമ്പോഴൊക്കെ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണിത്. പലതവണ മത്സ്യം പിടിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ അവൻ കണ്ടതുമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അവിടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ആ അർത്ഥം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മതി, ദൈവത്തെ വേണ്ട. ധൂർത്തപുത്രൻ്റെ ഒരു സ്വഭാവം അതുപോലെ ആയിരുന്നല്ലോ. പിതാവിനുള്ളത് മതി, പിതാവിനെ വേണ്ട. ഇന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെയും ബന്ധങ്ങളെയും ഏറ്റവും അടുപ്പമുള്ളവരെയൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വാർത്ഥതയുടെ പിന്നാലെ പോകുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത് അവൻ്റെ വാക്ക് ചെവി കൊടുത്ത് ജീവിതത്തെ ഒന്ന് പരിവപ്പെടുത്തുക എന്നു തന്നെയാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് അന്യർക്ക് ഇടർച്ച ഉണ്ടാക്കരുത് എന്നുള്ളൊരു ആഹ്വാനമാണ്. ക്രിസ്തു ഒരു കണക്കിന് ഈ ദേവാലയത്തിലെ നികുതി കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. കാരണം ആരെയാണോ ആരാധിക്കുന്നത് അവൻ മനുഷ്യനായി കിടന്നു വന്നിരിക്കുന്നതാണ് തമ്പുരാനിലൂടെ കാണുന്നത്. എന്നാൽ നമ്മൾ വേദപുസ്തകം നോക്കുമ്പോഴൊക്കെ ക്രിസ്തു തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് നേരെ മൗനമായാണ് നിൽക്കുന്നത്. പീലാത്തോസിന്റെ അരമനയിൽ തനിക്കെതിരെ കുറ്റങ്ങളൊക്കെ ചുമത്തുമ്പോൾ അവൻ നിശബ്ദനായി നിൽക്കുകയാണ്. എന്നാൽ വിളഭൂമിയിൽ കതിർ പറക്കുന്ന ശിഷ്യന്മാരെ വിമർശിക്കുമ്പോൾ ക്രിസ്തു അവരെ വിമർശിക്കുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരെ ന്യായീകരിക്കുമ്പോൾ വേദനയുടെയും വിശപ്പിൻ്റെയും സാധാരണപ്പെട്ടവരുടെയും ഒരു പക്ഷം ചേരുകയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നിലപാടുകളിൽ ഒക്കെ പലപ്പോഴും നമ്മൾ ഇടർച്ചയാകാറുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. എവിടെയെങ്കിലുമൊക്കെ ഇടർച്ചയാകുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരുവാനും എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം എന്നിൽ ചെയ്യണമേ പ്രാർത്ഥിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.